അദബ് വളരെ പ്രധാനമാണ്. അദബ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നാട്ടിലെയും കുടുംബത്തിലെയും വൈവാഹിക ജീവിതത്തിലെയും ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാന സമയം നിസ്കരിക്കാൻ പള്ളിയിൽ വരാൻ ജമാഅത്തിന് വരാൻ സാധിച്ചില്ല. ഒരു നിലക്കും പള്ളിയിൽ ജമാഅത്തിന് വരാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ ബാപ്പയോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറയണോ, എനിക്ക് ജമാഅത്തിന് പോകാൻ സാധിക്കും. ജമാഅത്ത് ആരംഭിച്ചു. പള്ളിയിൽ ഇഖാമത്ത് മുടങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തോന്നി, ആരെങ്കിലും രണ്ടാളുകളുടെ സഹായമുണ്ടെങ്കിൽ ജമാഅത്തിന് പള്ളിയിൽ പോകാമായിരുന്നല്ലോ. അപ്പോഴാണ് രണ്ട് സ്വഹാബത്ത് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സഹായം തേടി. രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മുന്നിലൂടെ മിഹ്റാബിന്റെ ഭാഗത്തുകൂടെ വെച്ച് ജമാഅത്തിന് വേണ്ടി കാല് താഴെ കുത്താൻ സാധിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നത് ഇമാമായി നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ പുറകിലോട്ട് വലിഞ്ഞു. നിസ്കാരത്തിനടക്ക് നിസ്കാരം ബാത്തിലാകാത്ത നിലക്ക് പുറകിലേക്ക് ഇങ്ങനെ കാൽ അടിവെച്ച് അടിവെച്ച് പുറകിലോട്ട് വലിയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് ഇഷാറത്താക്കി, സിദ്ദീഖ് പിന്നിലോട്ട് മാറണ്ട, അവിടെ തന്നെ നിൽക്കൂ എന്ന നിലക്ക് കൈകൊണ്ട് ഇഷാറത്താക്കി. സിദ്ദീഖ് തങ്ങൾ കേട്ടില്ല. സിദ്ദീഖ് തങ്ങൾ വീണ്ടും പുറകിലോട്ട് പോവുകയാണ്. നബി തങ്ങൾ വീണ്ടും കൈകൊണ്ട് ഇഷാറത്താക്കി, അവിടെ തന്നെ നിന്നേക്കണം, പുറകിലോട്ട് മാറരുത് എന്ന് ഇഷാറത്താക്കി. സിദ്ദീഖ് തങ്ങൾ അപ്പോഴും അത് കേട്ടില്ല. മൂന്ന് തവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് മാറരുത്, അവിടെ തന്നെ നിൽക്കണം എന്ന് കൈകൊണ്ട് ഇഷാറത്താക്കിയപ്പോഴും സിദ്ദീഖ് തങ്ങൾ അത് കേട്ടില്ല, പുറകിലോട്ട് നിന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി നിന്നു. നബി തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, അല്ല അബൂബക്കറേ, ഞാൻ പ്രവാചകനല്ലേ? പ്രവാചകനായ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സിദ്ദീഖ് എന്തുകൊണ്ട് അനുസരിച്ചില്ല? ഒരിക്കലല്ലോ അബൂബക്കറേ ഞാൻ പറഞ്ഞത്. മൂന്ന് തവണ മാറരുത്, അവിടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടിട്ടും പ്രവാചകനായ ഞാനും പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേട്ടില്ല, എന്തുകൊണ്ട് അനുസരിച്ചില്ല? ഞാൻ പ്രവാചകനല്ലയോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വശഹിത്തു യാ റസൂലല്ലാഹ്, ഓ നബിയേ, അവിടുന്ന് നബിയാണ്, പ്രവാചകനാണ്, സംശയമില്ല. അതിന്റെ ഒന്നാമത്തെ സാക്ഷി ഞാനാണല്ലോ, എനിക്ക് സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അബൂബക്കറെ നിങ്ങൾ മാറിയത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാതിരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ നബിയേ, അങ്ങ് പള്ളിയിൽ ഉണ്ടാകുമ്പോൾ അങ്ങയെ പുറകിലാക്കിയിട്ട് അങ്ങയുടെ മുന്നിൽ നിന്ന് ഇമാമത്ത് നിൽക്കാൻ യോഗ്യനായ ഒരു മകൻ എന്റെ പിതാവ് അബൂ ഖുഹൈഫക്ക് ജനിച്ചിട്ടില്ല. മനസ്സിലായില്ല. ആ മറുപടിയിലാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങയെ പുറകിലാക്കിയിട്ട് അങ്ങയുടെ മുന്നിൽ ഇമാമ് നിന്ന് നിസ്കരിക്കാൻ യോഗ്യനായ
ഒരു മകൻ എന്റെ പിതാവ് അബൂ ഖുഹൈഫക്ക് ജനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കാഞ്ഞതും അങ്ങയുടെ പുറകിലോട്ട് ഞാൻ വലിഞ്ഞതും എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇതാണ് മുഅ്മിനീങ്ങളെ പാഠം ഒന്ന്. ഇതാണ് അദബ്. ബഹുമാനിക്കേണ്ടവരെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ എങ്ങനെ ആദരിക്കണം എന്ന് പലപ്പോഴും നമ്മുടെ യുവതലമുറകൾക്ക് തീരെ അറിയില്ല. അവരും പഠിച്ചത് ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗം ഒന്നാമത്തെ പാഠം അദബുൻ എന്ന് തന്നെയാണ്. പക്ഷേ വലുതായി നോക്കിയപ്പോൾ പലരും മൃഗങ്ങളെ പോലെ അധപ്പതിച്ചിരിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ബാങ്കോടും പരിസരത്തുമുള്ള യുവാക്കളെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. മൃഗങ്ങൾ ചെറുതാകുമ്പോൾ മാതാക്കളോട് വലിയ സ്നേഹമുള്ള ജീവികളാണ്. പലപ്പോഴും പിതാക്കന്മാരെ കാണൂല, മാതാക്കളോട് വലിയ സ്നേഹമുള്ള ജീവികളാണ് ഈ ചെറിയ കുഞ്ഞുങ്ങളായ മൃഗങ്ങൾ. പക്ഷേ വലുതാകുമ്പോൾ പിന്നെ ആ മാതാവിനോട് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത നിലക്കാണ് മൃഗങ്ങൾ പിന്നെ വലുതായി നോക്കുമ്പോൾ ആയിത്തീർന്നത്. ഇതുപോലെ പഠിച്ച പാഠഭാഗങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത യുവ സമൂഹം വർദ്ധിച്ചു വരികയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.